ചേർത്ത് പിടിച്ച് സി പി എം കുതിറി മാറി സി പി ഐ ഇന്നലെ ഇടതുമുന്നണിയിലെ രാജ്യസഭാ സീറ്റ് വീതം വെച്ചപ്പോൾ തോന്നിയ കാര്യമാണ് എന്തു വന്നാലും ഞങ്ങൾ കൂടെ ഉണ്ടെന്ന സന്ദേശമാണ് നിരാശരായി നിന്നിരുന്ന മാണിഗ്രൂപ്പുകാർക്ക് സി പി എം നൽകിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേരിട്ട് തിരിച്ചടി കേരള കോൺഗ്രസിന് മാത്രം ബാധകമായ ഒരു കാര്യമല്ലെന്നും അത് മുന്നണിയെ ഒന്നാകെ ബാധിച്ച ഒരു ഗ്രഹണമായിരുന്നുവെന്നും സി പി ഐ മാത്രം ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല ഇടതുമുന്നണിയിലുള്ള എല്ലാ സ്ഥാനമാനങ്ങളും തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് വിശ്വസിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സി പി ഐ ചില കാര്യങ്ങൾ കാണുന്നതേയില്ല പൊട്ടരാണോ അതോ പൊട്ടരായി അഭിനയിക്കുകയാണോ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പീരുമേട് എം എൽ എ ആയ വാഴൂർ സോമൻ സി പി ഐ നേതാവാണ് അദ്ദേഹം പറഞ്ഞത് കേരള കോൺഗ്രസ് കൂടെ വന്നതിൻ്റെ മാത്രം ഗുണമാണ് നിസ്സാര വോട്ട് പീരുമേട്ടിൽ കിട്ടി ജയിച്ചതെന്ന് ഇതൊരു ചെറിയ ഉദാഹരണം മാത്രം കോട്ടയം ജില്ലയിൽ മാത്രം നാല് നിയമസഭാ സീറ്റുകളാണ് മാണി മാണിഗ്രൂപ്പിൻ്റെ സഹായത്താൽ എൽ ഡി എഫിന് ലഭിച്ചത് കാലാകാലങ്ങളിലായി യു ഡി എഫ് കുത്തകയാക്കി വെച്ചിരുന്നതാണ് അതിൽ പല സീറ്റും കൂടെ കടുത്തിരുത്തിയും പാലായും കൂടി ലഭിച്ചേനെ പക്ഷേ സി പി ഐ അടക്കമുള്ള പഴയ കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ടുകൾക്ക് വലിയ വില കിട്ടിയപ്പോൾ മാർക്കറ്റിൽ ഡിമാൻഡായി അതിന് മാണിഗ്രൂപ്പുകാർ കുറ്റക്കാരല്ല അതവിടെ നിൽക്കട്ടെ കഴിഞ്ഞ തവണ ശ്രേയാംസ് കുമാർ ഒഴിവായ സീറ്റാണ് സി പി ഐ നിർബന്ധ പിടിച്ചു വാങ്ങിയത് സി പി ഐക്ക് എന്ത് അർഹതയുണ്ടതിന് അപ്പോൾ ആപത്തുകാലത്ത് സഹായത്തിനും വന്ന വീരൻ്റെ പുത്രനും കൂട്ടർക്കും ഒന്നുമില്ലാതായി ശരിയല്ലേ കഴിഞ്ഞ പിണറായി സർക്കാർ അതിൻ്റെ ഏറ്റവും മോശ അവസ്ഥയിൽ ആ അവസ്ഥയിൽ കഴിയുമ്പോഴാണ് വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി എൽ ഡി എഫിൽ വന്നു ചേർന്നത് മലബാറിലെ ഏതെങ്കിലുമൊക്കെ ചില മണ്ഡലങ്ങളിൽ ഇന്നും മരിക്കാതെ നിൽക്കുന്ന പ്രസ്ഥാനമാണ് ആർ എന്ന ഈ സോഷ്യലിസ്റ്റ് പാർട്ടി സി പി ഐക്കാരാ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയൊന്ന് നിങ്ങളെങ്കിലും മനസ്സിലത്തി ഒന്ന് പരിശോധിക്കണം നിങ്ങളിപ്പോൾ മത്സരിക്കുന്ന ഏത് സീറ്റിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നാൽ ജയിക്കും പോട്ടെ പതിനായിരം വോട്ടെങ്കിലും കിട്ടുമോ വെറുതെ ചോദിച്ചതല്ല ധൈര്യമുണ്ടെങ്കിൽ രാജിവെച്ചിട്ട് മത്സരിച്ച് ജയിച്ച് കാണിക്കും നിങ്ങൾ ചോദിക്കുമായിരിക്കും ആർ ജെ ഡിയും ഒക്കെ അതിലൊക്കെ പ്രവർത്തിക്കുന്ന എത്ര പേർ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ജയിക്കുമെന്ന് അവർ മുല്ലവള്ളികളല്ലേ സുഹൃത്തെ അത് പടരാൻ തേന്മാവുകൾ ആവശ്യമാണ് അതുകൊണ്ടാണല്ലോ അവർ മാത്രമല്ല എല്ലാവരും മുന്നണികളായി നിന്ന് മത്സരിക്കുന്നത് എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും എൻ ഡി എ ആയാലും അല്ലാതെ ഒറ്റയ്ക്ക് ഒരു പാർട്ടിക്ക് കേരളത്തിൽ മത്സരിച്ച് ഭരണം കിട്ടുമോ ഭരണ പിടിക്കാൻ പറ്റുമോ ബിനോയി വിശ്വത്തിന് അല്പം എഴുത്തു വായനയും ഒക്കെ അറിയാവുന്നയാളാണെന്നാണ് കരുതിയിരുന്നത് ഈ തെരഞ്ഞെടുപ്പോടെ അത് കൊണ്ടുപോയി കളഞ്ഞു തിരുവനന്തപുരത്തും മാവേലിക്കരയിലും ജയിക്കാനുള്ള മന്ത്രം രാഷ്ട്രീയ ബോധമുള്ള ചിലരും എങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് സ്ഥിരം ലഭിക്കുന്ന വോട്ടിന് പുറമെ ഒരിക്കലും ലഭിക്കാത്ത തീരദേശ ലത്തീൻ കത്തോലിക്കരുടെ വോട്ടുകൾ വിഭജിക്കണമെന്നും അതിനായി മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കണമെന്നും വിവരമുള്ള ചില രാഷ്ട്രീയ നിരീക്ഷകർ നിങ്ങളെ ഉപദേശിച്ചിരുന്നു മാവേലിക്കരയിലും അതിനു പറ്റിയ സ്ഥാനാർത്ഥിയെപ്പറ്റി സൂചന തന്നിരുന്നു അത് നിങ്ങൾ കൊണ്ടുപോയി കളഞ്ഞു വിളിച്ചു പറഞ്ഞു വരുന്നത് വളരെ ചെറിയൊരു കാര്യമാണ് മുന്നണി എന്നതൊരു ചെറിയ കാര്യമല്ല മുന്നണി സമ്മർദ്ദത്തിൽ നിൽക്കുമ്പോൾ വൺ ഷോ കാണിക്കരുത് വിട്ടുവീഴ്ചകൾ ചെയ്യണം അറുപത്താറ് എം എൽ എമാരുള്ള സി പി എമ്മിന് ഒരാളെ വിജയിപ്പിച്ചു കഴിഞ്ഞ് പത്തിരുപത് വോട്ടെങ്കിലും മിച്ചം കാണും അതോടൊപ്പം നിങ്ങളുടെ പതിനേഴ് വേണ്ട എന്ന് വെച്ചിട്ട് ബാക്കി വരുന്ന വോട്ട് കൊണ്ട് ഒരു വടക്കൻ പാട്ട് കൂടി പാടിയാൽ സി പി എമ്മിന് അവരുദ്ദേശിക്കുന്നവരെ ജയിപ്പിച്ചെടുക്കാം സംശയമുണ്ടോ നിങ്ങളുടെ ഒത്താശ വേണ്ട സി പി എം ആ തറക്കളിക്ക് പോകാത്തതിൻ്റെ പേരാണ് മുന്നണി ബന്ധം മുന്നണി മര്യാദ എന്നൊക്കെ പറയുന്നത് അവസാന സി പി ഐ മുഖ്യൻ അതായത് പി കെ വി മുഖ്യമന്ത്രിയായത് കെ എം മാണിയുടെ ഉറച്ച പിന്തുണയിലായിരുന്നു എന്ന് സി പി ഐക്കാർ മറന്നുപോയോ കേരള കോൺഗ്രസിനും സി പി ഐക്കും തുല്യ അംഗസംഖ്യയായിരുന്നു അറുപത്തേഴിൽ സി പി ഐക്ക് മൂന്നും ഒറ്റയ്ക്ക് മത്സരിച്ച കേരള കോൺഗ്രസ്സിന് അഞ്ചും എം എൽ എമാരുണ്ടായിരുന്നു ഇതൊന്നും മറക്കരുത് വന്നിച്ചില്ലേലും നിന്ദിക്കരുത്